നമസ്കാരം. ലിറ്റിൽ സ്കോളർ പ്രസന്റഡ് ബൈ മാജിക് പ്ലാനറ്റ് ഇൻ സപ്പോർട്ട് വിത്ത് മലർവാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. എനിക്ക് തോന്നുന്നത് ഞാൻ ലിറ്റിൽ സ്കോളറിന്റെ വേദിയിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലങ്ങളായി അല്ലേ, എത്രയോ എപ്പിസോഡുകളിൽ നിന്നും. പക്ഷേ മനസ്സിന് ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും സന്തോഷം എല്ലാം കൂടിക്കൂടി വരികയാണ്. എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, കുഞ്ഞുങ്ങളുടെ കൂടെ ഇങ്ങനെ ചിലവഴിക്കുന്നത് ഏറ്റവും സുഖമുള്ള ഒരവസ്ഥയാണ്, ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാണ്. രണ്ട്, നിങ്ങളുമായിട്ട് ഞാൻ സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ അറിവുകൾ ഞാൻ നേടിയെടുക്കുകയാണ്. നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങളൊരുപാട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരുന്നു, എനിക്കും കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള അവസരമുണ്ടാവുന്നു. കാരണം നമ്മൾ കളിക്കുന്നത് അറിവ് കൊണ്ടാണ് നമ്മൾ കളിക്കുന്നത് അല്ലേ. വിജ്ഞാനത്തിൻ്റെ വഴികളാണ് നമ്മുടെ വഴികൾ എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ വിജ്ഞാനം കൊണ്ട് വീണ്ടും കളിക്കുന്നു. ആദ്യത്തെ സെഗ്മെൻറ്റിലേക്ക് നമ്മൾ കടന്നു പോകുന്നു. ഇത് വിജ്ഞാനച്ചെപ്പ്. വിജ്ഞാനച്ചെപ്പിൽ 8 ചോദ്യങ്ങളാണുള്ളത്. ഒരു ടീമിന് 2 ചോദ്യങ്ങൾ ലഭിക്കും. കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ 5 മാർക്ക്. ചോദ്യങ്ങൾ, ഉത്തരം, ഓപ്ഷൻ ഇല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യം വരുന്നത് കലാമിലേക്കാണ്. റെഡിയാണല്ലോ ചോദ്യം കേൾക്കാൻ വേണ്ടിയിട്ട്. ചോദ്യം ഇതാണ്: ഞാൻ കണ്ട മലേഷ്യ, ഗൾഫ് രാജ്യങ്ങൾ മുതലായ കൃതികൾ രചിച്ച മുൻ മുഖ്യമന്ത്രി, തുടർച്ചയായി 6 മന്ത്രിസഭകളിൽ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്ത വ്യക്തിയാണ്. രാജിവെച്ച ആദ്യത്തെ നിയമസഭാംഗം, 2 തവണ ഉപമുഖ്യമന്ത്രിയായ ഏക വ്യക്തി എന്നീ പ്രത്യേകതകളും ഇദ്ദേഹത്തിനുണ്ട്. ആരാണ് ഇദ്ദേഹം? സോ വാട്ട്സ് യുവർ ആൻസർ? അറിയില്ല. അറിയില്ല. ഓക്കെ, ഇത് CH മുഹമ്മദ് കോയയാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ആൻസർ. CH മുഹമ്മദ് കോയ, അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ കാലം വിദ്യാഭ്യാസ മന്ത്രിയായത്. അതുപോലെ തന്നെ ഉപമുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം. ഏറ്റവും കുറഞ്ഞ കാലം മുഖ്യമന്ത്രിയായി എന്നുള്ള ഒരു പേര് അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ അത് ഈ അടുത്ത കാലത്ത് അരവിന്ദ് കെജ്രിവാൾ 49 ദിവസം മുഖ്യമന്ത്രിയായി രാജിവെച്ചതോടുകൂടിയിട്ട് ആ ഒരു സ്ഥാനം CH മുഹമ്മദ് കോയയ്ക്ക് നഷ്ടപ്പെട്ടു. ഇനി രണ്ടാമത്തെ ചോദ്യം ചോദിക്കുന്നത് ഗലീലിയോ നിങ്ങളോടാണ് ചോദിക്കുന്നത്. ചോദ്യം ഇതാണ്: സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. ഈരടി വളരെ പ്രസിദ്ധമാണ്. ആരുടേതാണ് ഈ വരികൾ? കുമാരനാശൻ. ഉത്തരം തെറ്റാണ് മോനെ. ഈ ഇത് വരികൾ എഴുതിയത് വയലാർ രാമവർമ്മയാണ്. വയലാറിൻ്റെതാണ് വരികൾ. ഇതിൻ്റെ അർത്ഥം നോക്കിക്കഴിഞ്ഞാൽ അറിയാം നിങ്ങൾക്ക്. സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. അതിൻ്റെ അർത്ഥം വേദനിക്കുന്ന ഹൃദയങ്ങളെ സ്നേഹിച്ചിടാത്ത ഒരു തത്വശാസ്ത്രത്തെയും ഞാൻ സ്നേഹിക്കുകയില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? ഓക്കെ, ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്കാണ് കിടക്കുന്നത്. നിങ്ങളോടാണ് ചോദ്യം: മലയാള സിനിമാ രംഗത്ത് നിന്ന് ഒട്ടനവധി പേർ വിട പറഞ്ഞ മാസങ്ങളായിരുന്നു അടുത്തിടെ കടന്നുപോയത്. അതിൽ ഒരാളായിരുന്നു സിനിമാ സംവിധായകൻ രാജേഷ് പിള്ള. ചെന്നൈയിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവത്തെ സിനിമയാക്കി മാറ്റി അദ്ദേഹം സംവിധാനം ചെയ്ത ഈ ചിത്രമാണ് ന്യൂ ജനറേഷൻ സിനിമ തരംഗത്തിന് തുടക്കം കുറിച്ചത്. സിനിമ ഏതാണ്? വേട്ട. ഉത്തരം തെറ്റാണ് മോനെ. രാജേഷ് പിള്ളയുടേതാണ് വേട്ട എന്ന് പറയുന്ന സിനിമ. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ സിനിമയും അതുപോലെ തന്നെ ചെന്നൈയിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട സിനിമ എന്ന് പറയുന്നത് ട്രാഫിക് ആണ്. അദ്ദേഹത്തിൻ്റെ പോപ്പുലർ ആയിട്ടുള്ള സിനിമ, അവയവദാനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സിനിമയായിരുന്നു അദ്ദേഹം ആ സിനിമയിൽ സംവിധാനം ചെയ്തത്. നമ്മൾ അറിയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. രാജേഷ് പിള്ള എന്ന് പറയുന്ന സംവിധായകൻ മരിക്കുന്നത് 42-ാമത്തെ വയസ്സിലാണ്. അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞ കാര്യം, അദ്ദേഹം ജങ്ക് ഫുഡുകൾ ഒരുപാട് കഴിച്ചിരുന്നു എന്നുള്ളതാണ്. കണ്ടമാനം പെപ്സി, ഒരു ദിവസം 30 പെപ്സി അദ്ദേഹം കുടിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ദയവായി ജങ്ക് ഫുഡുകൾ ഒന്നും കഴിക്കാതിരിക്കുക. ഇനിയുള്ള ചോദ്യം എഡിസനോട്. ചോദ്യം ഇതാണ്: പ്രസിദ്ധനായ ഈ ശാസ്ത്രജ്ഞൻ്റെ 125-ാം ജന്മവാർഷികമായിരുന്നു 2012. ദേശീയ ഗണിതശാസ്ത്ര വർഷമായാണ് ഇത് നമ്മൾ ആചരിച്ചത്. ഇദ്ദേഹത്തിൻ്റെ നോട്ട്ബുക്കിലെ 3254 ഗണിതശാസ്ത്ര കുറിപ്പുകൾ വികസിപ്പിച്ച് 12 വാല്യങ്ങളിലായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആരാണ് ഇദ്ദേഹം? അറിയില്ല. ഇത് ശ്രീനിവാസ രാമാനുജനാണ്. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നില്ല നിങ്ങൾ? എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഓവർ വറീഡാണെന്ന് തോന്നുന്നു. ചോദ്യങ്ങൾ വരുന്നതിനേക്കാളും കൂടുതൽ ഇങ്ങനെ വറീഡാണെന്ന് തോന്നുന്നു. നിങ്ങൾ കൂളായിട്ടിരിക്കുക കേട്ടോ, ശാന്തമായിട്ടിരിക്കുക. നിങ്ങളൊന്ന് ഒന്ന് ഉഷാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മാജിക് കാണിച്ചുതരാം. റെഡി? അപ്പോൾ ഒന്ന് കൈയടിച്ച്, ഒന്ന് നിവർന്നിരുന്ന് കൈയടിച്ച്. സോങ് ആയിരുന്നു എല്ലാവരും. ഗുഡ്, തുടങ്ങാം. എൻ്റെ കയ്യിൽ കുറച്ച് കാർഡ്സ് ഉണ്ട് കണ്ടോ. ഈ കാർഡ്സ് എന്ന് പറയുന്നത് ESP ഡിസൈൻസ് ആണ്. ദാറ്റ് മീൻസ് എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ എന്നാണ് ESP കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ESP ആയിട്ട് ബന്ധപ്പെട്ട ഡിസൈൻസ് ആണ് ഇതിനകത്തുള്ളത്. ദിസ് ഈസ് എ സ്റ്റാർ അല്ലേ, ഒരു സ്റ്റാർ ആണിത്. രണ്ടാമത്തേത് ഇസ് എ വേവ്.
മൂന്നാമത്തേത് ഇറ്റ്സ് എ സ്ക്വയർ, അടുത്തത് ഇറ്റ്സ് എ പ്ലസ്, ലാസ്റ്റ് വൺ ഇറ്റ്സ് എ സർക്കിൾ അല്ലേ. അഞ്ചെണ്ണമാണുള്ളത് ഇവിടെ. അതുപോലെ തന്നെ ഞാൻ ചെയ്തിരിക്കുന്ന ഈ ഗ്ലാസ് ബോർഡിൻ്റെ മുകളിലായിട്ട് 1, 2, 3, 4, 5 ഇങ്ങനെ കാർഡുകൾ വെച്ചിട്ടുണ്ട്. ഇവിടെയും ഇതുപോലെ കാർഡുകൾ വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ കാർഡിനകത്തുള്ളത് ഈ ESP ഡിസൈൻസ് തന്നെയാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. ESP ഡിസൈൻസും വെച്ചിരിക്കുകയാണ്. ഇനി എൻ്റെ ജോലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കാർഡുകൾ ഞാൻ ഷഫിൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഓരോ കാർഡ് എടുക്കും. എടുക്കുന്ന സമയത്ത് അത് എവിടെ വെക്കണം എന്ന് തീരുമാനിക്കാനുള്ള അധികാരം നിങ്ങൾക്കാണ് ഞാൻ തരുന്നത്. 1-ൽ പറയാം, 2-ൽ പറയാം, 3-ൽ പറയാം, 4-ൽ പറയാം, 5-ൽ പറയാം, നിങ്ങളുടെ ചോയ്സാണ്. ഓക്കെ, അവസാനം എന്ത് മാജിക്കാണ് സംഭവിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കണ്ടറിയാം. ഓക്കെ, റെഡിയാണോ? അപ്പോൾ ആദ്യം നമുക്ക് കാർഡ്സ് നന്നായിട്ടൊന്ന് ഷഫിൾ ചെയ്യാം. 5 കാർഡുകൾ, ഇത് 5 കാർഡുകൾ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ആ കാർഡുകൾ നന്നായി ഷഫിൾ ചെയ്യുന്നു. എങ്ങനെ വേണമെങ്കിലും ഷഫിൾ ചെയ്യാം, നിങ്ങൾ പറയുന്നത് വരെ ഷഫിൾ ചെയ്തുകൊണ്ടിരിക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. 5 കാർഡുകൾ ഇവിടെ വെച്ചിട്ടുണ്ട് അല്ലേ. ഇനി നിങ്ങൾ പറയുന്നതനുസരിച്ച് ഞാൻ ആ കാർഡുകൾ ഇവിടെ ഇൻസേർട്ട് ചെയ്യും. സോ ദി ഫസ്റ്റ് ചോയ്സ് ഇസ് യുവേഴ്സ്. യു ക്യാൻ സേ, മൈക്ക് എടുത്തതിന് ശേഷം ആദ്യത്തെ കാർഡ് ഏത് കാർഡാണ് എന്ന് എനിക്കറിയില്ല, നിങ്ങൾക്കറിയില്ല. ആ കാർഡ് ഞാൻ എടുത്തു, എവിടെ വെക്കണം? 1, 2, 3, 4, 5, യുവർ ചോയ്സ്. 3. ഓക്കെ, നമ്പർ 3 ഞാൻ ആ കാർഡ് വെക്കുന്നു. യാ, നമ്പർ 3. ആ കാർഡ് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഇപ്പോഴും ഉണ്ടല്ലോ അല്ലേ. ഓക്കെ, കാർഡിൻ്റെ പോർഷൻ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്, ഇവിടെ കാണാൻ പറ്റും. നമ്പർ 3 ആ കാർഡ് കറക്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് കാർഡ് ചോയ്സ് ഇസ് യുവേഴ്സ്, യു ക്യാൻ സെലക്ട് വൺ. വൺ ആൻഡ് ദാറ്റ് ഇസ് ഹിയർ. ഓൾറൈറ്റ്. ആൻഡ് നെക്സ്റ്റ് കാർഡ് ചോയ്സ് ഇസ് യുവേഴ്സ് ഫോർ. നമ്പർ 4 ആൻഡ് ഇറ്റ് ഇസ് 4. നമ്പർ 4. ഓക്കെ, ഇനി ഉള്ളത് നെക്സ്റ്റ് കാർഡ് ആൻഡ് യുവർ ചോയ്സ് 2. ഓക്കെ, 2-ൽ ആണ് കാർഡ് വെച്ചിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് ലാസ്റ്റ് ചാൻസ് ഫോർ യു 5 മാത്രമേ ചാൻസ് ഉള്ളൂ. 5-ൽ ഞാൻ കാർഡ് വെച്ചിട്ടുണ്ട്. സോ ഇറ്റ് ഇസ് ഹിയർ അല്ലേ. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതനുസരിച്ചാണ് കാർഡ് വെച്ചിരിക്കുന്നത്. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ എവിടെയാണ് വെക്കണം എന്ന് പറഞ്ഞത് അവിടെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. സോ ദി റിവേഴ്സ്, ദി അതർ സൈഡ്, വെൻ യു ആർ ലുക്കിംഗ് ഹിയർ, ഇറ്റ് ഈസ് എക്സാക്ട്ലി ദി സെയിം. മൈ പ്രഡിക്ഷൻ, സി, സർക്കിൾ, സർക്കിൾ, പ്ലസ്, പ്ലസ്, വേവ്, വേവ്, സ്ക്വയർ, സ്ക്വയർ, സ്റ്റാർ, ആൻഡ് ഇറ്റ് ഈസ് സ്റ്റാർ. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു സോ മച്ച്. ഇനി നമ്മൾ ഒരു ബ്രേക്കിലേക്ക് പോകുന്നു. ആൻഡ് ഹിയർ എ ലിറ്റിൽ ബ്രേക്ക്. വെൽക്കം ബാക്ക്. ലിറ്റിൽ സ്കോളർ പ്രസന്റഡ് ബൈ മാജിക് പ്ലാനറ്റ് ഇൻ സപ്പോർട്ട് വിത്ത് മലർവാടി. നമുക്ക് തുടരാം. ഞാൻ മാജിക്കൊക്കെ കാണിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഇനി കറക്റ്റായിട്ട് ഉത്തരം പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ഓർക്കുക. നിങ്ങൾ ഇപ്പോൾ ഇവിടെ ജീവിക്കുക കേട്ടോ. ഇന്നലെക്കുറിച്ചോ ചിന്തിക്കേണ്ട കാര്യമില്ല. ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. അങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് അറിയുമെങ്കിൽ അറിയുമെന്ന് പറയുക, തെറ്റിക്കഴിഞ്ഞാൽ തെറ്റിക്കോട്ടെ, ഒരു പ്രശ്നം വിചാരിക്കേണ്ട. കൂൾ, ബി കൂൾ. ഓക്കെ, ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത് എഡിസണോടാണ്. ചോദ്യം ഇതാണ്: ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്ന ഇദ്ദേഹമാണ് 1815 ആത്മീയ സഭയും 1928 ബ്രഹ്മസഭയും രൂപീകരിച്ചത്. കടൽ മാർഗം യൂറോപ്പിലേക്ക് പോയ ആദ്യ ഇന്ത്യക്കാരനാണ് ഇദ്ദേഹം. സതിക്കെതിരെ നിയമം പാസാക്കിയത് ഇദ്ദേഹമാണ്. ഭഗവത്ഗീത ബംഗാളി ഭാഷയിലേക്ക് മൊഴിമാറ്റിയതും ഇദ്ദേഹമാണ്. ആരാണ് ഇദ്ദേഹം? രാജാറാം മോഹൻ റോയ്. പെർഫെക്റ്റ് ആൻസർ, കൺഗ്രാറ്റുലേഷൻസ്. വെരി ഗുഡ്. സന്തോഷം, സന്തോഷം, വെൽ ഡൺ. ഓൾറൈറ്റ്, ഇനി ഇതാ അടുത്ത ചോദ്യം. ഇങ്ങനെയായിരിക്കണം കേട്ടോ. ഇനിയുള്ള ചോദ്യം ടാഗോറിലേക്കാണ് വരുന്നത്. മറച്ചു വെക്കാൻ പറ്റാത്ത 3 വസ്തുതകളുണ്ട്. 1 സൂര്യൻ, 2 ചന്ദ്രൻ, 3 സത്യം. സിദ്ധാർത്ഥ എന്ന് യഥാർത്ഥ നാമമുള്ള ഒരു ചരിത്ര പുരുഷന്റെ വാക്കുകൾ ആണ് ഇവ. ആരായിരുന്നു ഈ ആത്മീയ ആചാര്യൻ? ശ്രീബുദ്ധൻ. പെർഫെക്റ്റ്. സംഗതി മാജിക്കിന്റെ അഭാവമാണല്ലേ. ജാലവിദ്യ കാണിച്ചു, മാജിക്ക് കാണിച്ചു, നിങ്ങൾ ഇൻസ്പയറായി. നൗ വി ആർ ഓൾസോ ഇൻസ്പയർഡ്. വണ്ടർഫുൾ. ഓക്കെ, ഇനി ഇതാ ചോദ്യം വരുന്നു. ഗലീലിയോ. കറക്റ്റായിട്ട് ഉത്തരം പറയണം കേട്ടോ, ഈ പറഞ്ഞതിൻ്റെ പേരിൽ. പ്രധാനമന്ത്രി പദവിയിലെത്തുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായിരുന്നു ഇദ്ദേഹം. ഇന്ദിരാഗാന്ധിക്ക് ശേഷം പ്രധാനമന്ത്രിയായ ഇദ്ദേഹം അടിയന്തരാവസ്ഥ കാലത്ത് നിലവിൽ വന്ന നിയമങ്ങളെല്ലാം റദ്ദാക്കുകയും ഇനിയൊരു അടിയന്തരാവസ്ഥ വരാതിരിക്കാനുള്ള മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തു. ആരായിരുന്നു ഈ പ്രധാനമന്ത്രി? മൊറാർജി ദേശായി.
പെർഫെക്റ്റ് ആൻസർ, കൺഗ്രാറ്റുലേഷൻസ്. ഇനി അടുത്ത ചോദ്യം വരുന്നു. കലാം നിങ്ങൾക്കുള്ളതാണ്. 1928 ആദ്യമായി ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ നേടിത്തന്ന ഇദ്ദേഹം തുടർച്ചയായി 3 ഒളിമ്പിക്സിലും ഇത് ആവർത്തിച്ചു. ഈ ഹോക്കി മാന്ത്രികൻ ഇന്ത്യൻ കരസേനയിലെ ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു. ഹിറ്റ്ലർ അദ്ദേഹത്തെ ആർമിയിലെ കേണൽ പദവിയിലേക്ക് അവസരം ഓഫർ ചെയ്തു. അദ്ദേഹം പക്ഷേ അത് നിരസിച്ചു. ആരാണ് ഈ കളിക്കാരൻ? അപ്പോ ചോദ്യങ്ങളുടെ കുഴപ്പമല്ല. അതെ, നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ വീഴുന്നത് ഒരു കാരണവശാലും ഒരു തെറ്റല്ല. വീണിടത്ത് നിന്ന് നമ്മൾ എണീക്കാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ ആരും വീഴാതെ നടക്കാൻ പഠിച്ചിട്ടില്ല. ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ അങ്ങനെ? ആരും പഠിച്ചിട്ടില്ല. എല്ലാവരും വീണിട്ടാണ് നടക്കാൻ പഠിക്കുന്നത് അല്ലേ? പക്ഷേ വീണിടത്ത് നിന്ന് നമ്മൾ എണീക്കാതിരുന്ന് കഴിഞ്ഞാൽ അത് തെറ്റാണ്. ഇപ്പോൾ നിങ്ങൾ ചെയ്തത് എന്താണ്? ആദ്യം വീണു, അവിടെ നിന്ന് എണീറ്റ് നിന്നു. എല്ലാവരും ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിക്കാതെ ആരും മുന്നേറിയിട്ടില്ല. നിങ്ങൾക്കറിയാമല്ലോ, എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയത് എഡ്മണ്ട് ഹിലാരിയാണ് അല്ലേ? ഹിലാരിയാണ് ആദ്യം എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയത്. ഹിലാരി നേരിട്ട് ചെന്ന് എവറസ്റ്റ് കൊടുമുടിയുടെ മുകളിലേക്ക് കയറിപ്പോയതൊന്നുമല്ല. 17 തവണയാണ് അദ്ദേഹം എവറസ്റ്റ് കൊടുമുടിയെ കീഴടക്കാൻ വേണ്ടി ശ്രമിച്ചത്. 16-ാമത്തെ തവണ 100 മാത്രം ബാക്കി നിർത്തി അദ്ദേഹത്തിന് തിരിച്ചു പോരേണ്ടി വന്നു. അന്നുവരെ ഏറ്റവും കൂടുതൽ ഉയരം കീഴടക്കിയ വ്യക്തിയായിരുന്നു ഹിലാരി. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നറിയാമോ, ബ്രിട്ടീഷ് ഗവൺമെൻറ് ഹിലാരിക്കൊരു സ്വീകരണം കൊടുത്തു. ബ്രിട്ടനിലേക്ക് അഭിമാനത്തോടുകൂടി ഹിലാരി ചെന്നു. വേദിയിൽ അദ്ദേഹം നിന്നു, കർട്ടൻ ഉയർന്നു. കാണികൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാൻ വേണ്ടി ഇങ്ങനെ കാതോർത്തിരിക്കുകയാണ്. അപ്പം ഇദ്ദേഹത്തോടുള്ള റെസ്പെക്റ്റിൻ്റെ പേരിലായിട്ട് കാണികൾക്ക് പിന്നിലെ ചുവരിലായിട്ട് എവറസ്റ്റ് കൊടുമുടിയുടെ മനോഹരമായ ഒരു ചിത്രം വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ചിത്രം കണ്ടതോടുകൂടി കഴിഞ്ഞ 16 തവണ എവറസ്റ്റ് തന്നെ കീഴടക്കിയ മുഴുവൻ ഇമാജസും അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വന്നു. ആത്മവിശ്വാസം തിളച്ചു പൊങ്ങി. അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്നും തീജ്വാലകൾ പറന്നു. അദ്ദേഹം എവറസ്റ്റ് കൊടുമുടിയിലേക്ക് ഇങ്ങനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, എവറസ്റ്റേ, കഴിഞ്ഞ തവണയും നീ എന്നെ തോൽപ്പിച്ചു, പക്ഷേ അടുത്ത തവണ ഞാൻ നിന്നെ തോൽപ്പിക്കും. കാരണം നിനക്കിനി ഉയരാൻ സാധിക്കില്ല, പക്ഷേ എനിക്ക് ഇനിയും എത്രയോ ഉയരുവാൻ സാധിക്കും എന്ന്. ഇതാണ് ആത്മവിശ്വാസം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ആത്മവിശ്വാസമാണ് നിങ്ങളുടെ മനസ്സിൽ വേണ്ടത്. ഹിലാരിക്ക് ശേഷം മറ്റൊരാൾ അരുണ, ആരാണ്? അരുണിമ സിൻഹ. കേട്ടിട്ടില്ലേ നിങ്ങൾ? അരുണിമ സിൻഹ ഒരു കാല് നഷ്ടപ്പെട്ടു അല്ലേ? ഒരു ട്രെയിനിൽ വെച്ച യാത്രക്കിടയിൽ കൊള്ളയടിക്കപ്പെട്ടു. അരുണിമ സിൻഹയുടെ കാലിലൂടെ ഒരു കയറിപ്പോയി. പക്ഷേ അരുണിമ സിൻഹയ്ക്ക് മോഹം ഉണ്ടായിരുന്നു എവറസ്റ്റ് കൊടുമുടി കീഴടക്കാൻ വേണ്ടിയിട്ട്. പറഞ്ഞതുപോലെ അവർ എവറസ്റ്റ് കൊടുമുടിയെ കീഴടക്കി. പക്ഷേ അതിൻ്റെ മുകളിൽ കയറി ഞാനിതാ കീഴടക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അമൃത ചവിട്ടാൻ രണ്ട് കാല അവർക്കുണ്ടായിരുന്നില്ല. ഒരു കാലുകൊണ്ട് അവർ അത് കയറി. ഇതൊക്കെയാണ് നമ്മൾ കണ്ടു പഠിക്കേണ്ടത്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങളൊന്നും നിസ്സാരമായിട്ട് എടുക്കുക. ഗോ അഹെഡ് വിത്ത് കോൺഫിഡൻസ്. യെസ്, ആ കോൺഫിഡൻസോട് കൂടി നമ്മൾ മുന്നോട്ട് പോകുന്നു. ആൻഡ് ഹിയർ എ ലിറ്റിൽ ബ്രേക്ക്. ഇതാ ആവേശപൂർവ്വം ഞങ്ങൾ തിരിച്ചു വന്നിരിക്കുന്നു. ലിറ്റിൽ സ്കോളർ പ്രസന്റഡ് ബൈ മാജിക് പ്ലാനറ്റ് ഇൻ സപ്പോർട്ട് വിത്ത് മലർബാടി. നമ്മൾ അടുത്ത സെഗ്മെന്റിലേക്കാണ് പോകുന്നത്, കൂട്ടുകെട്ട്. കൂട്ടുകെട്ട് എന്ന് പറയുന്നത് ഒരു പുതിയ സെഗ്മെന്റാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഒരു ജോഡി, ആ ജോഡിയുടെ ചിത്രം ഇവിടെ കാണും. നിങ്ങൾക്ക് പരിചയമുള്ള ആളുകളായിരിക്കും, അല്ലെങ്കിൽ കഥാപാത്രങ്ങളായിരിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് ചോദിക്കുന്നത്. 4 ചോദ്യങ്ങളാണ് ഉള്ളത്. കോമൺ ആയിട്ടുള്ള ചോദ്യമാണ്. ഉത്തരം പേപ്പറിൽ എഴുതണം, അതിനുശേഷം പറയണം. റെഡിയാണോ? ഓക്കെ. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. അതിന് കാണാം സ്ക്രീനിൽ ചിത്രം. ചോദ്യം ഇതാണ്, ഈ കുസൃതികളെ പരിചയമില്ലാത്ത കുട്ടികൾ ഉണ്ടാവില്ല. 75 വർഷമായി ലോകത്ത് മുഴുവൻ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാർട്ടൂൺ ജോഡിയുടെ സൃഷ്ടാക്കളും ജോഡിയാണ്. ഒരാളുടെ പേര് ഞാൻ പറയാം, വില്യം ഹന്ന. രണ്ടാമത്തെ ആളുടെ പേര് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. കലാം, യുവർ ആൻസർ? അറിയില്ല. അറിയില്ല. ഗലീലിയോ, യുവർ ആൻസർ? ജോസഫ് ബാർബറ. ജോസഫ് ബാർബറ. ആൻഡ് ടാഗോർ, യുവർ ആൻസർ? ബാർബറ. എഡിസൺ, യുവർ ആൻസർ? ജോസഫ് ബാർബറ. ജോസഫ് ബാർബറ. ദ റൈറ്റ് ആൻസർ ഈസ് ജോസഫ് ബാർബറ. ബാർബറ എന്ന് പറഞ്ഞാലും
മാർക്കുണ്ട് കേട്ടോ, അതുകൊണ്ട് വിഷമിക്കണ്ട. ഇനി രണ്ടാമത്തെ ചിത്രത്തിലേക്ക് നമ്മൾ കടക്കുന്നു, കാണാം സ്ക്രീനിൽ നോക്കാം. ടെന്നീസ് ചരിത്രത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത രണ്ട് മുഖങ്ങളാണ് ഇത്. അമേരിക്കക്കാരായ ഈ സഹോദരിമാരുടെ പേര് എന്താണ്? എഡിസൺ, യുവർ ആൻസർ. സെറീന വില്യംസ് ആൻഡ് സാനിയ വില്യംസ്. അടുത്ത ആള്, ടാഗോർ. സെറീന വില്യംസ്, വീനസ് വില്യംസ്. ആൻഡ് ഗലീലിയോ, യുവർ ആൻസർ. സെറീന വില്യംസ്, രണ്ടാമത്തെ അറിയില്ല. And Kalam, your answer? Serena Williams, rendam theriyilla. Serena Williams and Venus Williams ennu ezhuthiyathaanu correct answer. Adinaanu mark. Ini adutha chithram kaanam. Chodyam idaanu, lokathu aadyathe cinema pradarshippichittu 120 kollam poorthiyayi. Frenchkaraya rendu sahodaranmaraana idine chukkan pidichathu. ഇവർ രണ്ടുപേരും പൊതുവായി അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഇതാണ് ചോദ്യം, സിമ്പിൾ. കലാം, വാട്സ് യുവർ ആൻസർ? റൈറ്റ്, സഹോദരന്മാർ. ഓക്കെ. ഗലീലിയോ, യുവർ ആൻസർ? അറിയില്ല. അറിയില്ല. ടാഗോർ, യുവർ ആൻസർ? അറിയില്ല. അറിയില്ല. എഡിസൺ, യുവർ ആൻസർ? Lumiere Brothers. Lumiere Brothers, perfect answer, congratulations. രണ്ടു പേരുടെയും പേരറിയാമോ? ലൂമിയർ ബ്രദേഴ്സിന്റെ രണ്ടു പേരുടെയും പേരറിയാമോ? ലൂയി ലൂമിയറും അഗസ്റ്റേ ലൂമിയറും. ആ, ഓക്കെ. ഇനി ഒരു ചോദ്യം കൂടിയുണ്ട്, അവസാനത്തെ ചോദ്യമാണ് ഈ ചോദ്യം. ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് സ്ക്രീനിലേക്ക് നോക്കാം, ദൃശ്യം കാണാം. ചോദ്യം ഇതാണ്, നിങ്ങൾ ആ മാപ്പിൽ കാണുമ്പോൾ ആ റെഡ് മാർക്ക് ചെയ്ത പോർഷനാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതാണ് ചോദിക്കാൻ പോകുന്നത്. ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ചോദ്യം ഇതാണ്, ആൻഡമാനും നിക്കോബാറും പോലെ ഒരു കേന്ദ്രഭരണ പ്രദേശമായ ഇരട്ട സ്ഥലങ്ങളുടെ മാപ്പാണ് വാളിലുള്ളത്. അതാണ് ചുവന്ന സ്ഥലം എന്ന് പറയുന്നത്. ഏതാണ് ആ സ്ഥലം? ആൻഡമാൻ നിക്കോബാർ എന്ന് പറയുന്നത് പോലെ ഒരു ഇരട്ട സ്ഥലമാണ്, അത് കേന്ദ്രഭരണ പ്രദേശമാണ്, അതേതാണ്? എഡിസൺ, യുവർ ആൻസർ? ദാമൻ ആൻഡ് ദിയു. ഓക്കെ. ടാഗോർ? Daman and Diu. Your answer, Galileo? Daman and Diu. And your answer? Dadra Nahar Haveli. The right answer, Daman and Diu ana correct type answer. Congratulations, and you three group, that means Edison, Tagore and Galileo, you got the mark. Kalam, no mark. Okay, nammude ee segmentinte per endayirunnu? കൂട്ടുകെട്ട് അല്ലേ. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു മാജിക് കാണിച്ചു തരാം. എനിക്ക് നിങ്ങളോട് എന്തിനു മാജിക് കാണിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, കൂട്ടുകെട്ട് എന്ന് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ആരോടാണ് കൂട്ടുകൂടുന്നത് എന്ന് പ്രധാനപ്പെട്ട കാര്യമാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളെപ്പോഴും രണ്ട് രീതിയിലുള്ള ആളുകളുണ്ട്. ചില ആളുകൾ പോസിറ്റീവ് തിങ്കേഴ്സാണ്, ചില ആളുകൾ നെഗറ്റീവ് തിങ്കേഴ്സാണ് അല്ലേ. ഒരു കാര്യവും നടക്കില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. സ്വാഭാവികമായിട്ടും നിങ്ങൾ ഈ പ്രായത്തിൽ നെഗറ്റീവ് തിങ്കേഴ്സിൻ്റെ കൂട്ടത്തിൽ കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മളും നെഗറ്റീവായിട്ട് മാറും. അതുകൊണ്ട് നല്ല കൂട്ടുകെട്ടുണ്ടാക്കുക എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. നല്ല കുട്ടികളുമായിട്ട് കൂട്ടുകൂടുക. കൂട്ടുകെട്ട് മോശമായി കഴിഞ്ഞാൽ നമ്മളും മോശമാവും, ചീത്ത കാര്യങ്ങളിലേക്ക് നമ്മൾ പോകും. അതുകൊണ്ട് നല്ല കൂട്ടുകെട്ട് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട, ജീവിതത്തിൻ്റെ വിജയത്തിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു ചെറിയ മാജിക് കാണിച്ചു തരാം കേട്ടോ. ഈ മാജിക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാർഡ്സ് ഉണ്ട്. ഈ ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് ഏതാണ്? ഫോർ ഓഫ് ക്ലബ്സ് ആണ് അല്ലേ. ഇറ്റ്സ് എ ബ്ലാക്ക് കാർഡ് ആണല്ലോ. ഈ ബ്ലാക്ക് കാർഡ് എടുത്തതിന് ശേഷം ഞാൻ ഇവിടെ കമഴ്ത്തി വെച്ചു. രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്ന ഒരു ബ്ലാക്ക് കാർഡാണ്, ആ ബ്ലാക്ക് കാർഡ് എടുത്തതിന് ശേഷം ഞാൻ ഇവിടെ വെച്ചു. മൂന്നാമത്തെ കാർഡ് എന്ന് പറയുന്നത് മറ്റൊരു ബ്ലാക്ക് കാർഡാണ്, ഈ ബ്ലാക്ക് കാർഡും അതുപോലെ തന്നെ എടുത്തതിന് ശേഷം ഞാൻ ഇവിടെ ഇങ്ങനെ കമഴ്ത്തി വെച്ചു. ഇനിയുള്ളത് വീണ്ടും ഒരു ബ്ലാക്ക് കാർഡാണ് കണ്ടല്ലോ. ഈ ബ്ലാക്ക് കാർഡ് എടുത്തതിന് ശേഷം ഞാനിങ്ങനെ ഇവിടെ മലർത്തി വെച്ചു. ഇനിയുള്ള കാർഡ് എന്ന് പറയുന്നത് വീണ്ടും ഒരു ബ്ലാക്ക് കാർഡാണ്, ആ കാർഡ് എടുത്തതിന് ശേഷം ഞാൻ ഇവിടെ കമഴ്ത്തി വെച്ചു. ആൻഡ് നെക്സ്റ്റ് കാർഡ് ഈസ് അനദർ ബ്ലാക്ക് കാർഡ്, ഈ ബ്ലാക്ക് കാർഡ് എടുത്തതിന് ശേഷം ഞാൻ മലർത്തി വെച്ചു. ആൻഡ് ദി ഫൈനൽ കാർഡ് ഈസ് ദി ജാക്ക് ഓഫ് ഹാർട്സ് എന്ന് പറയുന്ന ഒരേ ഒരു റെഡ് കാർഡാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് നിങ്ങളുടെ കൂട്ടുകാരനാണെന്ന് വിചാരിച്ചോളൂ. ഈ കൂട്ടുകാരൻ നിങ്ങളുമായിട്ട് കൂടുതൽ സമ്പർക്കം പുലർത്തുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. ആദ്യമായിട്ട് ഈ ബ്ലാക്ക് കാർഡ് എടുത്തു, അതിനുശേഷം ഞാൻ ഇവിടെ വെച്ചു. വെച്ചതിന് ശേഷം ഞാൻ കയ്യിലൂടെ ഒന്ന് പാസ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സീ Both cards are red cards.
വീണ്ടും ഈ കാർഡ് എടുത്തതിന് ശേഷം ഞാൻ കമഴ്ത്തി വെച്ചു. ആൻഡ് ജസ്റ്റ് ഞാൻ ഒന്നിങ്ങനെ മടക്കി കഴിഞ്ഞതിന് ശേഷം വീണ്ടും കാണിക്കുന്നു. ആൻഡ് യു ക്യാൻ സീ ദാറ്റ് ദിസ് കാർഡ് ഈസ് റെഡ് ആൻഡ് ദിസ് കാർഡ് ഈസ് ഓൾസോ റെഡ്. വീണ്ടും അടുത്ത കാർഡ് എടുത്തു. അടുത്ത കാർഡെടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ടച്ച് ചെയ്യുന്നു. റബ്ബർ ദ റബ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സീ ഹിയർ ദിസ് കാർഡ് ഈസ് റെഡ്. ഇപ്പൊ ഈ മൂന്ന് കാർഡ് റെഡ് കാർഡായി കഴിഞ്ഞു. ഇനി ഇവിടെയാണ് നമുക്ക് നടക്കാൻ പോകുന്നത്. ഈ റെഡ് കാർഡ് കൊണ്ട് ഞാൻ ഇതിനെ കവർ ചെയ്തു. അതിനുശേഷം ഒരു റെഡ് കാർഡ് എടുത്തതിന് ശേഷം ഇതിൻ്റെ അടിയിൽ വെച്ചു അല്ലേ. ഞാൻ കയ്യിലൂടെ ജസ്റ്റ് പാസ് ചെയ്യാണ്. പാസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നോക്കുന്ന സമയത്ത് യു ക്യാൻ സീ ഹിയർ ദിസ് ടു കാർഡ്സ് ആർ റെഡ് കാർഡ് ആൻഡ് ദി ഫൈനൽ കാർഡ് ദിസ് ഓൾസോ എ റെഡ് കാർഡ്. വീണ്ടും ഈ കാർഡ് എടുത്തു. കാർഡ് എടുത്തതിന് ശേഷം ഞാൻ ഇതിവിടെ വെച്ചു. വെച്ചു കഴിഞ്ഞ ശേഷം ഈ കാർഡ് കൊണ്ട് ഇതിനെ കവർ ചെയ്യുന്നു. ആൻഡ് ജസ്റ്റ് ഐ എം പാസിംഗ് ലൈക്ക് ദിസ് ആൻഡ് യു ക്യാൻ സീ ഹിയർ ദിസ് ടു കാർഡ്സ് ആർ റെഡ് കാർഡ്സ് ആൻഡ് ദി ഫൈനൽ കാർഡ് ദിസ് ഓൾസോ എ റെഡ് കാർഡ്. ആൻഡ് നെക്സ്റ്റ് ഈ കാർഡ് എടുത്തതിന് ശേഷം ഇതിന് മുകളിൽ വെച്ചു. ദിസ് ഈസ് ഫൈനൽ കാർഡ്. ഈ കാർഡ് കൊണ്ട് ഞാൻ ഇതിനെ കവർ ചെയ്തു. ആൻഡ് വാച്ച് ഹിയർ വാട്ട്സ് ഹാപ്പനിങ് ലുക്ക് ഹിയർ ദിസ് കാർഡ് ഈസ് ഓൾസോ റെഡ് കാർഡ് ആൻഡ് ദിസ് കാർഡ് ഈസ് ഓൾസോ റെഡ് കാർഡ്. ഇപ്പം സംഭവിച്ചത് നോ ബ്ലാക്ക് കാർഡ്സ്, എല്ലാ കാർഡുകളുടെ റെഡ് കാർഡായി മാറിയിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മൾ കൂട്ടുകൂടുന്നതിനനുസരിച്ച് നമ്മളുടെ സ്വഭാവവും മാറും, മനസ്സിലായില്ലേ. അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും, അതുകൊണ്ട് ചീത്തക്കൂട്ടിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മളും ഇതുപോലെ മാറും. എനിക്ക് പറയുവാനുള്ളത് നല്ല കൂട്ടുകാരുമായിട്ട് മാത്രം കൂട്ടുകൂടുക. അവിടെ നിങ്ങൾക്ക് വലിയ സമൂഹത്തിന് സൃഷ്ടിക്കുവാൻ സാധിക്കും. ആ കൂട്ടുകാർക്ക് ഒരു വലിയ സംസ്ഥാനത്തിന് സൃഷ്ടിക്കുവാൻ സാധിക്കും, ഒരു രാജ്യത്തിന് സൃഷ്ടിക്കുവാൻ സാധിക്കും, ഒരു ലോകത്തിന് സൃഷ്ടിക്കുവാൻ സാധിക്കും. അങ്ങനെ നല്ല കൂട്ടുകൂടലിലൂടെ നല്ലൊരു സമൂഹത്തിന് സൃഷ്ടിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യം. സോ ഇവിടെ അവസാനിക്കുന്നു ഇന്നത്തെ എപ്പിസോഡ്. ഇനി ഒറ്റ കാര്യം കൂടി ചെയ്യുവാനുണ്ട്, മാർക്ക് പറയേണ്ടതുണ്ട്. മാർക്ക് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ട്, കുറഞ്ഞത് ചിലത് വളരെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. കലാമിന് കിട്ടിയിട്ടുള്ള മാർക്ക് മോശമാണ്, നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മാർക്ക് 5 മാർക്ക് മാത്രമാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. എനിവേ 5 മാർക്ക് സ്കോർ ചെയ്തല്ലോ, ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ് ഗലീലിയോ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മാർക്ക് 15 മാർക്കാണ്. കൺഗ്രാറ്റുലേഷൻസ്. ആൻഡ് ടാഗോർ യു ഗോട്ട് 20 മാർക്സ്. കൺഗ്രാറ്റുലേഷൻസ്. എഡിസണും അതുപോലെ തന്നെയാണ്, 20 മാർക്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്. ഇനി നിങ്ങളുടെ മുമ്പിൽ ഒരു എപ്പിസോഡ് കൂടിയുണ്ട്. ആ എപ്പിസോഡ് കഴിഞ്ഞാൽ വിധി നിർണ്ണയിക്കും, ആരൊക്കെയാണ് ഫൈനലിലേക്ക് പോകുന്നത് എന്ന് നമ്മൾ തീരുമാനിക്കും, മനസ്സിലായല്ലോ. ഈ 4 ഗ്രൂപ്പിൽ നിന്നും 2 ഗ്രൂപ്പിന് മാത്രമാണ് ഫൈനലിലേക്ക് പോകാൻ സാധിക്കുക. അടുത്ത എപ്പിസോഡ് കഴിയുന്നതോടുകൂടി അത് നമ്മൾ ആരാണ് എന്ന് തീർച്ചപ്പെടുത്തും. ഈ 3 എപ്പിസോഡിലെ മാർക്കുകൾ അടിസ്ഥാനമാക്കിയാണ് നിങ്ങൾ ആരൊക്കെയാണ് ഫൈനലിലേക്ക് പോകുന്നത് എന്നുള്ള തീരുമാനിക്കുന്നത്. അതിനുശേഷം ഇതുപോലെയുള്ളൊരു ഗ്രൂപ്പിൽ നിന്നും വന്നിട്ടുള്ള 2 ടീമുകളുമായിട്ടായിരിക്കും നിങ്ങൾ ഏറ്റുമുട്ടുന്നത്. അപ്പോൾ ഇനി 1 എപ്പിസോഡാണ് നിങ്ങൾക്ക് മത്സരിക്കുവാനുള്ളത്. ആ എപ്പിസോഡിൽ സജീവമായിട്ട് നിങ്ങൾ പങ്കെടുക്കുക. വളരെ കൂളായി ഓരോ ചോദ്യങ്ങൾക്കും കൃത്യമായിട്ട് ഉത്തരം പറയുക. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം അടുത്ത എപ്പിസോഡിന് വേണ്ടി. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.